ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോകുന്നത് വാസുവടൻ്റെ കടയിലേക്കാണ്. വാസുവടൻ്റെ കടയ്ക്ക് ഫുഡ് അടിക്കാൻ പോകണം. നമ്മളിപ്പോ പുതുക്കാട് ടോളിലാണ്, പണ്ടാ റോഡ് കത്തോ. വളരെ ഫേമസ് ആയിട്ടുള്ള ഇപ്പൊ നമ്മൾ റിനോവേറ്റ് ചെയ്ത് വളരെ സൂപ്പർ ആക്കിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ അവിടെ പോയിട്ട് നമ്മൾ ഒരു ബ്ലോഗ് ചെയ്യാണ്, ഫുഡ് കഴിച്ചിട്ട് ഒരു ബ്ലോഗ് ചെയ്യാണ്. ഇപ്പൊ എല്ലാരും വെറുതെ ഇരുന്നപ്പോ കൂടെ നമ്മുടെ ബിനോയ് ബാബു വന്നിട്ടുണ്ട്, ഗൂഗിള് വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ്, നമുക്ക് നേരെ വാസുവടൻ്റെ കടയിലേക്ക് പോകാം. അതിന് ആദ്യം ടോൾ കടക്കണം, അതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ബിനോയ് പറയുന്നു നല്ലൊരു ഫുഡ് കഴിക്കണം. അപ്പൊ നമുക്കാണെങ്കിൽ വെറുതെ ഇരിക്കാൻ സമയമുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഫുഡ് തന്നെ കഴിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വാസുവേട്ടന്റെ കടയിലേക്കാണ് പോകുന്നത്. ഊണാണ് അവിടെ തന്നെ, ഊണ് തന്നെ, ഊണ് മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ഒന്നുമില്ല. അപ്പൊ നമ്മളവിടെ പോയിട്ട് ഒരുപാട് വിഭവങ്ങളുണ്ട്. അതായത് വളരെ സ്പെഷ്യലാണ്, വളരെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കുന്ന കുറെ ഫുഡുകളാണ്. അത് അവരെ അവിടെ കണ്ടാറിയ അവര് താറാവ് കറി കണ്ടാ നിങ്ങക്ക് നമുക്ക് അവിടെ കിച്ചണിൽ പോയി മേയാം. കിച്ചണി കേട്ടിട്ടാണ് അവിടെ ഫുഡ് കണ്ടാ തന്നെ അറിയാം. വളരെ എന്താ പറയാ, ഞാറ്റിലും കൂട്ടം സംഭവം യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യുന്ന നാടൻ ശൈലിയാണ്. അതെ, ഒരു മാങ്ങ മീൻ കറി ഒക്കെ വളരെ ഫേമസ് ആണ്. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഇവര് ആരും കഴിച്ചിട്ടില്ല. അപ്പൊ ഇവർക്ക് നമുക്ക് കഴിപ്പിക്കാൻ വേണ്ടി നമ്മൾ പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ പോവാ അടുത്ത. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളത് ഇപ്പോ അതിരപ്പള്ളി റൂട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അതിരപ്പള്ളിയാണ് നമ്മള് ഈ ഭാഗത്താണ് അധികം ഒന്നും കൊണ്ട ഭാഗത്ത് തന്നെയാണ് കുമാരേട്ടൻ്റെ കട. സോറി, വാസുവേട്ടൻ കട വളരെ ഭജി വിൽക്കുന്ന ആളാണ്. ഇതാണ് നമ്മളെ റൂട്ട്. പക്ഷേ വാസുവേട്ടൻ്റെ കടയാണ് ശരിക്കും. കടയുടെ പേരങ്ങനെ അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് വാസുവടനെ കാണാം. നേരെ പീടിക സെറ്റ് ചെയ്ത് ഫുഡൊക്കെ കിട്ടണം, ഫുഡൊക്കെ അടിച്ചു വരാം. ഇപ്പൊ അവിടെ യു പി പേയ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ പണ്ട് ക്യാഷ് ഉണ്ടായിരുന്നു, പണ്ട് സാഹൊരു കടയായിരുന്നു കേട്ടോ. ഇപ്പൊ ഒരു സെറ്റ് പോയിട്ടുണ്ട്. ഫാമിലീസ് ഒക്കെ ഒരുപാട് വന്നിട്ട് കഴിക്കുന്ന സ്ഥലം. നമ്മള് കട എത്തിയിരിക്കുന്നുണ്ട്. വഴി കെടുക്കാൻ വണ്ടികളൊക്കെ ഈ കടയ്ക്ക് വന്നിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വാസുവേട്ടൻ്റെ കട. ഇതാണ് നമ്മുടെ കട. ഇവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എത്ര നാളായി സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ട്? നമ്മുടെ അച്ഛനായിട്ടാണ് ഒരു 40 വർഷമായി. 40 വർഷമായി, 48 വർഷമായി. കുക്കക്കാരാണ്, കമ്മിയും വൈഫാണ്. വൈഫാണ്. ഇപ്പൊ എങ്ങനെയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ? ലോക്ക്ഡൌണിന്റെ പ്രശ്നം കാരണം കുറവാണ്. ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, നല്ല തിരക്ക് സമയത്ത് കുറച്ച് കുറവാണല്ലേ. അപ്പൊ നമ്മൾ എന്തെങ്കിലും വരാം. ശരി, ഞാൻ നമ്മൾ വാസ് വേട്ടെ. ഐറ്റം ഇത് മുയൽ, ഇത് കൂന്തൽ, ഇത് ഇത് ഇതും ബീഫാണ്. ബീഫ് റോസ്റ്റ്. ഇങ്ങനെ ചിക്കൻ ഒക്കെ ആണല്ലേ, താറാവ് മറ്റു. ഇതാണ് നമ്മുടെ വാസുവേട്ട. മാങ്ങാക്കറി ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. തിരക്കാറ് ഉച്ച സമയം. ബാബു മാങ്ങാക്കറി ഇങ്ങനെ ഉണ്ട്. അപ്പം മൂണ്ട പതികടിയാണ്, ചമ്മന്തിപ്പൊടി, അച്ചാറ്, പിന്നെ സാലഡ്, ഒരു ഉപ്പേരി, പപ്പടം, സാമ്പാറ്.
നമുക്ക് ആദ്യം ഒരു താറാവ് വേണം. ചൂടുണ്ട്. വികാരം വന്നിട്ടുണ്ട്. വികാരം കഴിച്ചു കാണുമ്പോ തന്നെ അറിയാം. ചമ്മന്തി ഒരു ശരിയാ ചമ്മന്തി ഇവിടുത്തെ നമ്മ തന്നെ എടുത്ത് മടക്കണം. തനിനാടൻ ബാബുനെ മടക്കിയ ഒരു ബീഫ് ഫ്രൈ, മൂന്ന് ചോറ്, ഒരു കൊള്ളിച്ചത്, ഒരു താറാവ്. ഞാൻ ഫുഡ് കഴിച്ചത് നമ്മൾ പട്ടിക ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കട, വാസുവേട്ടൻ്റെ കട. അതിരപ്പള്ളി എത്രയുണ്ട്? അതിരപ്പള്ളി അതിരപ്പള്ളി പോണ റൂട്ടിലാണ് നമ്മുടെ സ്ഥലം. സത്യമാണ്, ഫുഡ് അടിപൊളി ഫുഡ് ആയിരുന്നു. എല്ലായിടത്തും പറയേണ്ടത് തന്നെയാണ്, എല്ലാ അടിപൊളി ടേസ്റ്റ്. ഇതെങ്ങനെ സാധിക്കുന്നത്? അമ്മയും ഭാര്യയാണ് മെയിൻ കുക്ക് അവിടുത്തെ. അമ്മയും ഭാര്യയും ആരുമല്ല, ഫുള്ള് നമ്മള് വീട്ടിലുണ്ടാകണ പോലെ. അപ്പൊ ഫുഡ് കഴിക്കാം. നിങ്ങക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ വാസുവേട്ടന്റെ കടയിൽ വരാം. അതിരപ്പള്ളി പോകണ്ടെങ്കിൽ എന്തായാലും വാസുവേട്ടന്റെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. കാരണം അടിപൊളി ഫുഡ് തന്നെയാണ്. അപ്പോൾ അതും പണ്ട് ഗൈസ്, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വേറെ ഒരു വ്ളോഗിയായിട്ട് നമ്മൾ എന്തായാലും ബാബു.